നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് സമയത്തിൽ മാറ്റം. ഈ മാസം 18 മുതൽ മാർച്ച് 18 വരെ വിമാന സമയം നേരത്തെ പുറപ്പെടുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ചില ഷെഡ്യൂളിൽ 2 മണിക്കൂറോളം മാറ്റമുണ്ട്. കോഴിക്കോട് നിന്ന് രാവിലെ 9:50-നും 8:10 എന്നീ സമയങ്ങളിൽ പുറപ്പെടേണ്ട വിമാനം ഈ മാസം 18 മുതൽ രാവിലെ 7:40-ന് പുറപ്പെടും. അതോടെ മുൻ സമയക്രമങ്ങളിൽ 2 മണിക്കൂറോളം നേരത്തെ വിമാനം കുവൈറ്റിലെത്തും. കുവൈറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് 1:30-ന് പുറപ്പെടേണ്ട വിമാനം 18 മുതൽ രാവിലെ 11:20-ന് പുറപ്പെടുക. 6 മണിയോടെ കോഴിക്കോടെത്തും. ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സമയമാറ്റം സംബന്ധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിപ്പ് നൽകി. ലഭ്യമല്ലാത്തവർ ടിക്കറ്റ് എടുത്ത ഏജൻസിയുമായി ബന്ധപ്പെട്ട യാത്രാസമയം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അറിയിച്ചു. രാത്രി 12-ന് ശേഷം റെസ്റ്റോറന്റുകളും കാഫെ ശിക്ഷാ സ്ഥാപനങ്ങൾ എന്നിവ അടയ്ക്കണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം. തീരുമാനത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് വന്നു. സർക്കാരിന്റെ ഈ നിർദ്ദേശം അപ്രായോഗികവും രാജ്യത്തെ 1000-ലേറെ റെസ്റ്റോറന്റുകളെയും കാഫേകളെയും ബാധിക്കുമെന്ന് അസോസിയേഷൻ ചെയർമാൻ ഫഹദ് അൽ അർബാഷ് പറഞ്ഞു. കഫേകളും ശിഷ്യകളും വ്യാപാര സ്ഥാപനത്തിന്റെ സിംഹഭാവം രാത്രി 10-ന് ശേഷമാണ്. അർദ്ധരാത്രിക്ക് ശേഷം റെസ്റ്റോറന്റുകൾ അടച്ചു കഴിഞ്ഞാൽ പകുതിയിലേറെ വരുമാനം നഷ്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റമദാൻ മാസത്തിൽ തിരക്ക് പരിഹരിക്കുന്നതിനായി കോളേജുകളും സ്കൂളുകളും ക്ലാസുകൾ ഓൺലൈൻ ആക്കണമെന്ന പാർലമെന്റ് അംഗം ഹംദാൻ അലാസ്മി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഒരേ സമയം കഴിയുന്നതിനാൽ റോഡുകളിൽ കടുത്ത ഗതാഗത കുരുക്കാണ്. നോമ്പെടുത്ത വിദ്യാർത്ഥികൾ മണിക്കൂറുകളും തിരക്കിൽപ്പെട്ട റോഡിൽ ചെലവഴിക്കുന്നത് ശാരീരിക മാനസിക സംഘർഷത്തിന് ഇടയാക്കും. കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസുകൾ വിജയകരമായി നടത്തിയതുപോലെ റമദാൻ മാസവും പഠനം ഓൺലൈൻ ആക്കണമെന്ന ആവശ്യം. ഇക്കാര്യം ഹംദാൻ അൽ ആസ്മി വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പേരിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യാജമായി നിർമ്മിച്ചതിന് 2 സ്വദേശികളും 2 പ്രവാസികളെയും അറസ്റ്റ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. നീതിന്യായ മന്ത്രാലയത്തിലെ തൊഴിലുടമയ്ക്ക് സമർപ്പിക്കാൻ ബന്ധുവിന് റിപ്പോർട്ട് നൽകിയതിനാണ് ഒരാൾക്കെതിരെ കേസ്. പ്രതികളെ ഒരാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ മന്ത്രാലയം മെഡിക്കൽ റിപ്പോർട്ട് ഫോറുകളും മറ്റ് മുദ്രകളും കണ്ടെത്തിയതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പം നാശം വിതച്ച തുർക്കി, സിറിയ എന്നിവിടങ്ങളിലെ ദുരിതബാധിതർക്കായി ധനസഹായം സമാഹരിക്കുന്നതിനായി കുവൈറ്റ് ടെലിവിഷൻ ആരംഭിച്ച പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണം. 2 മണിക്കൂറിനധികം 2 മില്യൺ ദിനാറിലധികം തുക ലഭിച്ചതായാണ് വിവരം. സാമൂഹ്യക്ഷേമകാര്യ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി അബ്ദുൾ അസീസ് അൽ അൻസാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകദേശം 12,000-ലധികം ആളുകൾ ധനസഹായം നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ നിരവധി സ്ഥാപനങ്ങളും സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്കരികെ എന്ന പ്രചാരണ പരിപാടി തുടങ്ങിയത്. സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. കുവൈറ്റിൽ മീഥൈൽ ആൾക്കഹോളിന് നിരോധനം. മീഥൈൽ ആൾക്കഹോളിന്റെ ഇറക്കുമതി, വിപണനം, പ്രദർശനം മുതലായവയാണ് നിരോധിച്ചത്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം, അഗ്നിശമന, സേനാഫാം എന്നീ സർക്കാർ ഏജൻസികളുടെ പ്രത്യേക അനുമതി ലഭിക്കുന്നവർക്ക് നിരോധനത്തിന് ഇളവ് ലഭിക്കും. വാണിജ്യ വ്യവസായ മന്ത്രിയും കമ്മ്യൂണിക്കേഷൻ വിവര സാങ്കേതിക കാര്യ സഹമന്ത്രിയുമായ മസാനൽ നജീദാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൂട്ടിയിട്ട വീടുകൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തിയത് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കും. നിയമം നിലവിൽ വരുന്നതോടെ ഗൾഫിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരനായ പ്രവാസികൾക്കായിരിക്കും പ്രതിസന്ധിയിലാവുക. ദീർഘകാലമായി പൂട്ടിയിട്ട വീടുകൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരളത്തിൽ പ്രത്യേക നികുതി ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന്റെ അധിക ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ദീർഘകാലമായി പൂട്ടിയിട്ട വീടുകൾക്ക് പ്രത്യേക നികുതി ചുമത്താനുള്ള ബഡ്ജറ്റ് നിർദ്ദേശമുണ്ടായത്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള 1-ലേറെ വീടുകൾക്കും പുതുതായി നിർമ്മിച്ചതും ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്നതുമായ വീടുകൾക്ക് പ്രത്യേക നികുതി ചുമത്തണമെന്നാണ് ധനമന്ത്രിയുടെ ബഡ്ജറ്റ് നിർദ്ദേശം. സമഗ്രമായ വീട്ടുനികുതി പരിഷ്കരണം കൂടി വന്നതോടെ പ്രവാസികൾക്ക് ഇരുട്ടടിയാകുമെന്ന ഉറപ്പാണ്. പർവാനി ഗവൺമെന്റിൽ നടന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചില ആശയവിനിമയ സൈറ്റുകളിൽ പ്രചരിച്ച വീഡിയോ ക്ലിപ്പ് നിരീക്ഷിച്ച് സംഘർഷത്തിൽപ്പെട്ട ആളുകളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റ് കുടുംബ കോടതി കഴിഞ്ഞ വർഷം 5,495 യാത്രാവിലക്കുകൾ പുറപ്പെടുവിച്ചതായ റിപ്പോർട്ട്. പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ യാത്രാവിലക്ക് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. നീതിന്യായ വകുപ്പിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 2022-ലെ ആദ്യ പകുതിയിൽ 2,740 യാത്രാവിലക്കുകളും രണ്ടാം പകുതിയിൽ 2,755 യാത്രാവിലക്കുകളുമാണ് പുറപ്പെടുവിച്ചത്.
ചിലവുകൾ, കുടുംബ പ്രശ്നങ്ങൾ, കസ്റ്റഡി തർക്കങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഭൂരിഭാഗം യാത്രാ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം 24 കാരറ്റ് 18 കോടി 450 പൈസയും ഒരു ഗ്രാം 22 കാരറ്റ് 17 കോടി 750 പൈസയും. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 269 രൂപ 81 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.